ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു വെയ്റ്റ് ലോസ് സാലഡാണ് കേട്ടോ കാണിക്കാൻ പോണത്. ഞാൻ ഇത് ഉപയോഗിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ വെയ്റ്റ് ലോസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതിനാവശ്യം. ഇത്രയും പച്ചക്കറികൾ ഞാൻ എടുത്തിട്ടുണ്ട്, ഒരു ഉള്ളിൻ്റെ ഭക്ഷണം, അതേപോലെ നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണ്ടതെന്നുള്ളത് അതിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ. വെജിറ്റബിളൊക്കെ അതുപോലെ തന്നെ ചെറുപയർ മുളപ്പിച്ചെടുത്തത്. ഇത് നമുക്ക് ഒരു ദിവസം എന്നൊന്നും വേണ്ട, രാത്രി നമ്മൾ വെള്ളത്തിയിട്ട് കുതിർത്ത് വെക്കുക. അതിന് ശേഷം നമ്മൾ പിറ്റേന്ന് ഊറ്റി വെക്കുക. ഊറ്റി പുറത്തന്നെ വെക്കണം, ഫ്രിഡ്ജിലൊന്നും വെക്കാതെ. അങ്ങനെ മുളപ്പിച്ചെടുത്തതാണ് കേട്ടോ. ഇങ്ങനെയാണ് മുളപ്പിച്ചെടുക്കേണ്ടത്. മുള വന്നതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിലൊക്കെ വെച്ച് ഉപയോഗിക്കാം. അതിൻ്റെ മുന്നേ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാ വെജിറ്റബിളും ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഏത് രീതിയിലാണ് കട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ കട്ട് ചെയ്യുക കേട്ടോ. ചിലർക്ക് നല്ലവണ്ണം ചെറുതാക്കിയാലും ഇഷ്ടം, ചിലർക്ക് കുറച്ച് വലുതായാലും കുഴപ്പമില്ല, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഏത് രീതി വേണമെന്നുള്ളത് നിങ്ങളെ ഇഷ്ടം പോലെ കേട്ടോ. ഓരോ വെജിറ്റബിളും നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. പിന്നെ ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് നിങ്ങൾക്കും ഇതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. 74 ആയിരുന്നു ഞാൻ വെയിറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ വെറും 157 സെൻറ്റിമീറ്ററേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരു ഐഡിയലായിട്ടുള്ള വെയിറ്റ് എന്ന് പറഞ്ഞാൽ 57 ഉണ്ട് പാടുള്ളൂ. പക്ഷേ ഞാൻ ഓവർ വെയിറ്റാണ്, അതുകൊണ്ട് തന്നെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഡോക്ടർ പറഞ്ഞ വെയിറ്റ് കൺട്രോൾ ചെയ്യണം, വെയിറ്റ് കുറയ്ക്കണം, ഭക്ഷണം നല്ലോണം കൺട്രോൾ ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ നമുക്ക് കഴിയൂല, എങ്ങനെ ആയാലും നമുക്ക് ഫുഡ് കാണുമ്പോൾ ഒരു എന്താ പറയുക, ഫുഡ് കാണുമ്പോൾ ഉണ്ടാവണ ഒരു തിന്നാൻ തോന്നുമല്ലോ നമുക്ക്. ആ ഒരു കണ്ടീഷൻ തന്നെയായിരുന്നു എനിക്കും. പക്ഷേ പിന്നെ ഞാൻ നല്ലോണം കൺട്രോൾ ചെയ്തിട്ടൊന്നുമില്ല, എന്നാലും അത്യാവശ്യം ഞാൻ ഒരു 4 കൊണ്ട് 7 കുറച്ച്. ഞാൻ അത് വെച്ചാൽ പ്രോപ്പറായിട്ടുള്ള ഒരു ഡയറ്റോ വർക്കൗട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. നമ്മൾ സാധാരണ കഴിക്കുന്ന ഫുഡുകളും പക്ഷേ ചില രീതിക്കൊരു മാറ്റങ്ങൾ വരുത്തി എന്നല്ലാതെ വേറെ ചേഞ്ചും കാര്യങ്ങളും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. സാധാ കഴിക്കണ ഫുഡും മധുരം ഒഴിവാക്കി അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടായില്ല. പക്ഷെ ചില മാറ്റങ്ങൾ മാത്രമാണ് വരുത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയാണ്, ഇങ്ങനെ ഓരോ ഇൻഗ്രീഡിയൻറ്റും നമ്മൾ കട്ട് ചെയ്തെടുക്കണം. നമ്മളുടെ ഫുഡ് കഴിക്കണ രീതി എന്ന് വെച്ചാൽ ഇഷ്ടമുള്ളത് കഴിക്കുക, അതിൽ നമ്മൾ കലോറിയോ കാര്യങ്ങളോ ഒന്നും നോക്കില്ല. നമുക്ക് ഇഷ്ടമുള്ള എത്രയും നമ്മൾ വാരി വലിച്ച് തിന്നണ പ്രകൃതമായിരിക്കും. പക്ഷേ ഇതിനൊക്കെ ഒരു പ്രോബ്ലം വരുമ്പോഴാണ് നമ്മളൊക്കെ സ്റ്റോപ്പാക്കേണ്ടി വരിക. അതേപോലെ തന്നെയാണ് എൻ്റെ കണ്ടീഷനിലും വന്നത്. എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂവും കാര്യങ്ങളും ഒക്കെ ആയപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോഴാണ് പറഞ്ഞത് ഫുഡ് നല്ലോണം കുറച്ചിട്ട് വെയിറ്റൊക്കെ ഒന്ന് കുറയ്ക്കണം എന്നുള്ളത്. അങ്ങനെ ഞാൻ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, പക്ഷേ ചോറൊക്കെ കാണുമ്പോൾ എല്ലാ മലയാളികൾക്കും ഉള്ളതായിരിക്കും ചോറ് കാണുമ്പോഴുള്ളൊരു പ്രശ്നവും കാര്യങ്ങളും. അങ്ങനെ ഞാൻ ചോറ് ഒഴിവാക്കാതെ തന്നെ ഒരു എൻ്റേതായ രീതിക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്തിട്ടാണ് ഞാൻ ഈ വെയിറ്റ് ലോസ് വരുത്തിയത്. അല്ലാതെ ചില ഇതിലുണ്ടാവുമല്ലോ ഡയറ്റ് പ്ലാന്, റൈസ് തീരെ കഴിക്കാൻ പാടില്ല, ഇല്ലെങ്കിൽ അത്ര ക്വാണ്ടിറ്റിയേ പാടുള്ളൂ, ഓരോന്നും അളന്നെടുക്കണം. അങ്ങനെയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു രണ്ട്, എന്നെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസാണ് ഞാൻ പറയണത്, ഒരാഴ്ച ഏറിപ്പോയാൽ നമ്മൾ ചെയ്യും, അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മടിയായി തുടങ്ങും. എന്താ വെച്ചാൽ ചിലപ്പോൾ റിസൾട്ടും കാര്യങ്ങളൊന്നും കിട്ടുന്നുണ്ടാവില്ല. പക്ഷെ എനിക്ക് വേവേ റിസൾട്ടും കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നു. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫുഡുകൾ കഴിച്ചിട്ട് മധുരം ഒഴിവാക്കാതെ നമ്മളെങ്ങനെ ഫുഡ് ഒക്കെ കൺട്രോൾ ചെയ്യാമെന്ന് പറഞ്ഞാൽ ചെയ്യാതെ നമുക്കിഷ്ടമുള്ള രീതിയിൽ കഴിച്ചിട്ട് എങ്ങനെ ഞാൻ വെയിറ്റ് ലോസ് വരുത്തി എന്നുള്ളത് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതായത് നമ്മളെ വെജിറ്റബിളും കാര്യങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ചെറുപയർ മുളപ്പിച്ചത് വേവിക്കാനൊന്നും പാടില്ല കേട്ടോ, അതുപോലെ തന്നെ ഇട്ട് കൊടുക്കണം. എന്നാൽ മാത്രമേ അതിൻ്റെ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. വേവിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ ബെനിഫിറ്റും പോയി എന്നാണ് പറയുക. അപ്പോൾ അതെ ഒക്കെ ഒന്ന് മിക്സ് ആക്കിയെടുക്കുക കേട്ടോ. അത്യാവശ്യം ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്യാപ്സിക്കം അങ്ങനത്തെ ഒക്കെ ആഡ് ചെയ്യുക. പക്ഷെ ആ അതൊന്നും ഞാൻ ആഡ് ചെയ്യല്ല, ഓവറായാലും നമുക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇത്രയും വെജിറ്റബിളാണ് ഞാൻ എടുത്തത്, ഇത്രയും ക്വാണ്ടിറ്റി എനിക്ക് ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്ക് ഇതിന് മെയിനായിട്ട് വേണ്ടത് ആപ്പിൾ സിഡാർ വിനേഗറാണ് വേണ്ടത്. ഇത് നമ്മൾ 1 teaspoon ഒഴിച്ചു കൊടുത്താൽ മതി. അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ആ മൂടിയിലുണ്ട്. പക്ഷെ നമുക്ക് ഇതിൽക്ക് ആവശ്യം ആകെ 1 teaspoon മാത്രം മതി കേട്ടോ.
എന്താ വെച്ചാൽ ഓവറായാലും നമുക്ക് പുളി കൂടുതലാവും. ചെറുനാരങ്ങ ഉപയോഗിക്കണ്ട, വെയിറ്റ് ലോസ് വേണ്ടവർക്ക് ഇതാണ് ഒന്നും കൂടെ നല്ലത്. ചെറുനാരങ്ങൻ്റെയിലും കൂടുതൽ എഫക്റ്റ് ചെയ്യുക ആപ്പിൾ സിഡർ വിനേഗർ ആയിരിക്കും. അപ്പോൾ ഞാൻ ഇത് ഓൺലൈൻ വഴിയാണ് കേട്ടോ, ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് മേടിച്ചത്. അപ്പോൾ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതേപോലെ ഇനി നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. ഉപ്പ് പറഞ്ഞാൽ ഒരു പാകത്തെ ലെവലിൽ, നിങ്ങൾക്ക് ചിലർക്ക് കൂടുതൽ ഉപ്പ് വേണ്ടവരുണ്ടാവും, അങ്ങനെയാണെങ്കിൽ ആ രീതിക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് കുരുമുളക് പൊടി എരിവിന് പാകത്തെ ഒരു ചെറിയ രീതി, സാലഡൊക്കെ ആകുമ്പോൾ അധികം എരിവും കാര്യങ്ങളൊന്നും വേണ്ടിയല്ലോ, അപ്പോൾ അതിനനുസരിച്ചുള്ള കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മൾ സാലഡ് റെഡി. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുത്ത് കഴിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വെയിറ്റ് ലോസ് താല്പര്യമുള്ളവർക്ക് അറിയാം എന്തൊക്കെയാണ് ഫുഡ് കാര്യങ്ങൾ, അറിയാൻ താല്പര്യമുള്ളവർ കമൻറ്റ് ചെയ്യുക. അതേപോലെ പുതിയതായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ബെല്ലൈക്കണൊക്കെ ഒന്ന് എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. താങ്ക് യു.